ആയിരിക്കുകയാണ്. അതാ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ നേതാവാണ്. ആത്മജ്ഞാനത്തിന്റെ ചക്രവാളത്തിലെ തുല്യതയില്ലാത്ത ചക്രവർത്തിയാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ചൊരു ഒന്ന് രണ്ടു ദിവസം ജീവിതം പറയാൻ തന്നെ വേണം. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരുമ്മ വന്നുകൊണ്ട് പറഞ്ഞു, ഓ ഉസ്താദേ, എന്റെ മകള് മരണപ്പെട്ടുപോയി, അവളെ ഒന്ന് കിനാവിൽ കാണാൻ ആഗ്രഹമുണ്ട്, അതിനൊരു സ്വലാത്ത് പറഞ്ഞു തരുമോ? ഹസനുൽ ബസരി തങ്ങൾ സ്വലാത്ത് പറഞ്ഞുകൊടുത്തു. രാത്രിയായപ്പോൾ അതാ മകളെ കാണുകയാണ്. കഴുത്തിൽ ചങ്ങലയുണ്ട്, കാലിൽ വിലങ്ങുണ്ട്, നരകത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, വേദനാജനകമായ ശിക്ഷയനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഭയത്തിലാണ്, വേദനയിലാണ്, വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് മകളെ കാണാൻ സ്വലാത്ത് ചോദിച്ചു പോയ ആ ഉമ്മ മകളെ കാണുന്നത് ദയനീയമായ അവസ്ഥയിലാണ്. ആ ദുഃഖം വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ മകളെ കണ്ടു, പക്ഷേ അവള് വലിയ വേദനയിലാണ്, അവള് വലിയ പ്രയാസത്തിലാണ്, അവൾ അതാ നരകീയമായ ശിക്ഷയനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനും വേദനയായി, പ്രയാസമായി. ഇനി എന്തു ചെയ്യാനാണ്? അവിടുന്ന് ഖൈറിന് ദുആ ചെയ്തു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഹസനുൽ ബസരി തങ്ങൾ കിടന്നുറങ്ങുമ്പോ അതാ ഒരു പെണ്ണ് സ്വർഗീയമായ ഇരിപ്പിരിപ്പിൽ ഇരിക്കുകയാണ്, സ്വർഗീയ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അതാ സ്വർഗീയ ആനന്ദങ്ങളുടെ നടുവിലാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അത്തഅരിഫുനീ, എന്നെ അറിയുമോ ഉസ്താദേ, ഞാനാരാണെന്ന്? അറിയില്ല, മോൾ ആരാണെന്ന് അറിയില്ലല്ലോ മോളെ. ഞാനാണ് നിങ്ങളുടെ അടുക്കൽ വന്നൊരു സ്വലാത്ത് ചോദിച്ചിട്ട് ഉമ്മ കാണാൻ കൊതിച്ച മകൾ, അന്ന് നരകത്തിന്റെ ദുഃഖങ്ങളോടെ കണ്ട മകൾ ഞാനാണ്. എന്നാൽ മോളെ, ഇപ്പൊ എന്തേ ഇങ്ങനെ സ്വർഗത്തിന്റെ അവസ്ഥയിൽ കാണുന്നത്? ഉടനെ അവിടുത്തെ മറുപടിയാണ്, മറ്റൊന്നുമല്ല, ഞങ്ങൾ കിടക്കുന്ന കബർസ്ഥാനിലൂടെ ഒരു മനുഷ്യനിങ്ങനെ സ്വലാത്തു ചൊല്ലുന്ന ഒരു മനുഷ്യൻ സ്വലാത്തു ചൊല്ലിക്കൊണ്ട് പോവുകയാണ്. ആ സ്വലാത്തിന്റെ മഹത്വമറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരറിയിപ്പാണ്, ഈ കബറാളികളുടെ മുഴുവനും ശിക്ഷകൾ ഉയർത്താൻ. അങ്ങനെ നൂറുകണക്കിന് കബറാളികൾ അവരുടെ എല്ലാം ശിക്ഷകൾ നീക്കം ചെയ്യപ്പെട്ടുപോയി. ആ ഒരു മനുഷ്യന്റെ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഈ കബറിലെ അദാബ് മുഴുവനും നീങ്ങിപ്പോയതെന്ന് ഹസനുൽ ബസരി തങ്ങളോട് പറയുമ്പോൾ, ഈ സംഭവം ആരാണ് ഉദ്ധരിക്കുന്നത്? ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാമുനൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ അത്തദ്ക്കിറ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ നന്നായി സ്വലാത്തു ചൊല്ലി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കടുത്ത് അള്ളാഹുവിങ്കൽ നിന്ന് പൊറുക്കൽ ലഭിക്കുന്ന നല്ലവരായി മാറണം, അള്ളാഹ് ഞങ്ങൾക്ക് മുഴുവനും ആ മഹബ്ബത്ത് നീ നിറച്ചു തരണേ.